2018-ലെ പ്രളയത്തിന് ശേഷം കേന്ദ്ര ജല കമ്മീഷൻ നിഷ്കർഷിച്ച റൂൾ കർവ് പരീക്ഷിച്ചതോടെ കക്കി ഡാം തുറന്നിട്ടും പ്രളയത്തിൽ മുങ്ങാതെ പത്തനംതിട്ട രക്ഷപ്പെട്ടു. സംഭരണശേഷിയുടെ 10% ഒഴിച്ചിട്ട് ബാക്കി ഭാഗം നിറയാൻ അനുവദിക്കുന്ന ഡാം മാനേജ്മെന്റ് രീതിയാണ് റൂൾ കർവ്. സംഭരണശേഷിയുടെ 80% കഴിഞ്ഞയുടൻ കക്കി ഡാം തുറക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ കനത്ത മഴ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ റൂൾ കർവിന് മുകളിലേക്ക് ജലനിരപ്പെത്തിയാലും ഡാം തുറക്കേണ്ടതില്ലെന്ന തീരുമാനം ഇത്തവണ കക്കിയിൽ പരീക്ഷിച്ചു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചെങ്കിലും ഡാം തുറക്കാനുള്ള തീരുമാനം വിദഗ്ധ സമിതി ഒരു ദിവസത്തേക്ക് നീട്ടിവെച്ചു. പമ്പ നദി കനത്ത മഴയെ തുടർന്ന് നിറഞ്ഞിരുന്നതിനാലാണ് ഡാം തുറക്കേണ്ടെന്ന തീരുമാനം ആദ്യം എടുത്തത്. ആ സാഹചര്യത്തിൽ ഡാം തുറന്നിരുന്നെങ്കിൽ വീണ്ടും ഒരു മഹാപ്രളയത്തിന് പമ്പാതീരം സാക്ഷിയാകേണ്ടി വരുമായിരുന്നു. ശേഷം മഴ മാറി നിന്ന തിങ്കളാഴ്ചയാണ് ഡാം ഷട്ടറുകൾ തുറന്നത്. 2 ഷട്ടറുകൾ 60 സെന്റിമീറ്റർ വീതം തുറന്ന് 100 ഘനമീറ്റർ ജലം പുറത്തേക്കൊഴുക്കി. മഴ മാറി ജലനിരപ്പ് താഴ്ന്നിരുന്ന പമ്പയിലേക്ക് ഡാമിലെ വെള്ളം എത്തിയിട്ടും ജലനിരപ്പിൽ കാര്യമായ ഉയർച്ച ഉണ്ടായില്ല. ഇതുമൂലം പമ്പാതീരങ്ങളിൽ പ്രളയ സാഹചര്യം തീരെ ഉണ്ടായില്ല. ഫലപ്രദമായ ദുരന്ത നിവാരണ നടപടിയായിട്ടാണ് കക്കി ഡാമിൽ സ്വീകരിച്ച തീരുമാനത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ജനം, പത്തനംതിട്ട.